നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഏവർക്കും യുവാക്കൾക്കും അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കും വളരെയേറെ മാതൃകയാക്കാനുള്ള ഒരു വ്യക്തിത്വമാണ്. അത് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇന്നലെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിൻ കൊടുക്കുന്ന ആ കോവിഡ് വാക്സിൻ്റെ 2ാം ഘട്ടം തുടങ്ങുകയായിരുന്നു. അദ്ദേഹം ആണ് ആദ്യമായിട്ട് അത് പോയി കോവിഡ് വാക്സിൻ എടുക്കുകയും അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഒരു മലയാളി നഴ്സൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളം മീഡിയയൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. എന്തായാലും ആ അദ്ദേഹം അത് ട്വീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി അദ്ദേഹം അതിന് ഫോട്ടോസ് ഇതൊക്കെ കൊടുക്കുകയും ചെയ്തു. പതിവുപോലെ തന്നെ അതിനെയും വിമർശിച്ചുകൊണ്ട് നാനാ വഴിയിൽ നിന്ന് ഈ എന്താ രാഷ്ട്രീയ ശത്രുക്കൾ ഇവിടെ വേണം, എല്ലാം വേണം. നമ്മൾ ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയമായിട്ടുള്ള ആ ചേരിതിരിവും എല്ലാം വേണം. പക്ഷേ ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അതിൻ്റെ നന്മ ഓർത്തിട്ട് അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടതിന് പകരം അതിലും കുറ്റം കാണുന്ന രീതിയാണ് ഇവിടെ. അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയേറെ വിദ്യാഭ്യാസവും ലോക പരിജ്ഞാനമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ശശി തരൂർ പോലും ഇതൊരു ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ നിലവാരം എന്തെന്ന് സാധാരണപ്പെട്ടവന് സംശയം തോന്നിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രി എന്ന നിലയിൽ ആ ഒരു പ്രിവിലേജ് എടുത്തുകൊണ്ട് ഈ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചു, അതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം വേണമെങ്കിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ആ വാക്സിൻ എടുക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇവർ പറയുന്നത് എന്താണെന്നാ, കോവിഡ് വന്ന ആളുകൾ രാജ്യത്ത് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും കൊടുക്കാതെ ആദ്യം തന്നെ പ്രധാനമന്ത്രി ആ വാക്സിൻ എടുത്തെന്ന് പറയുമായിരുന്നു. അദ്ദേഹം അതെടുക്കാതെ ആദ്യം അത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ ആ കോവിഡ് മുൻനിര പോരാളികളായിട്ടുള്ള പോലീസുകാർ, ശുചീകരണ തൊഴിലാളികൾ ഇവർക്കൊക്കെ ആദ്യം കൊടുത്തതിന് ശേഷം രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കുക, അതിനുശേഷം മാത്രം രാഷ്ട്രീയ നേതാക്കൾ എടുക്കുക. പക്ഷേ ആ വിമർശനം പോയ ഒരു രീതിയൊക്കെ നോക്കുക, അദ്ദേഹം ആദ്യം എടുത്തില്ല, പകരം ഡൽഹിയിൽ ഒരു ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ കോവിഡ് വാക്സിൻ എടുത്തത്. അപ്പോൾ ഈ വിമർശകർ പറഞ്ഞു കണ്ടില്ലേ, ജനങ്ങളെ ഗിനിപ്പന്നികളാക്കുന്നു, പരീക്ഷണ വസ്തുവാക്കുന്നു, ഈ പരീക്ഷണം നടത്തി വിജയത്തിന് ശേഷം എടുക്കാം എന്ന് പറഞ്ഞാവും അദ്ദേഹം മാറി നിൽക്കുന്നതെന്ന്. ഓക്കെ, അതങ്ങനെ പോയി. അതിനുശേഷം ഇന്നലെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിൻ കൊടുക്കുന്ന 2ാം ഘട്ടത്തിൽ അദ്ദേഹം എടുത്തപ്പോൾ അതാ വീണ്ടും വരുന്നു. അതൊരു ഡ്രാമയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ കോവിഡ് വാക്സിൻ എടുത്തൊന്നുമില്ല, അത് ഗ്ലൂക്കോസ് വാട്ടറാണ് അല്ലെങ്കിൽ ഗോമൂത്രമാണ് എന്നൊക്കെ വരെ അത്രയും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ വരെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കമൻ്റായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ ഇട്ട് ചിലർ ആഘോഷിക്കുന്നുണ്ട്. ഇവർ ഇതിൽ നിന്ന് എന്താണ് നേടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളടക്കം കഴിഞ്ഞ 20 വർഷമായിട്ട് ആ മനുഷ്യനെ തകർക്കാൻ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തെ പോലും തൊടാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഗുജറാത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയതിനു ശേഷം തുടർച്ചയായിട്ട് 4 തവണ അദ്ദേഹം അവിടെ ഭരിച്ചു. ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ 18 അടവും 19 അടവും പ്രയോഗിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ താഴെ ഇറക്കാനോ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാനോ ഒന്ന് നിങ്ങൾക്കത് ഇന്നേ നാഴിക വരെ നിങ്ങൾക്കതിൽ 1 ഇഞ്ച് പോലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു മനുഷ്യനാണ് നരേന്ദ്രമോദി. നിങ്ങൾ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും നിങ്ങൾ പലപ്പോഴും ആരോപിക്കാറുള്ള ഒരു കുറ്റമുണ്ട്, ഒരു ആരോപണമുണ്ട്, നരേന്ദ്രമോദി മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന്. സത്യമാണ്, നിങ്ങളത് അർഹിക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം നിങ്ങളെ അഡ്രസ്സ് ചെയ്യാത്തത്. അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട്, ഇന്ത്യയുടെ ജനങ്ങളോട് ഓരോ മാസവും സംസാരിക്കാറുണ്ട്, അവരത് ശ്രവിക്കാറുണ്ട്, അവരദ്ദേഹത്തിനെ അനുഗമിക്കാറുണ്ട്, അനുസരിക്കാറുണ്ട്. നിങ്ങൾക്ക് മുഖം തരാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ അദ്ദേഹത്തിന് താല്പര്യമില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാനും തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തിന് അദ്ദേഹം മുഖം തരണം, നിങ്ങളോട് എന്തിന് സംസാരിക്കണം? അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളോടാണ്, അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. മൻ കി ബാത്ത് ആണെങ്കിലും അദ്ദേഹം നടത്തുന്ന റാലികളാണെങ്കിലും പ്രസംഗങ്ങളാണെങ്കിലും ഒക്കെ രാജ്യത്തിനോട് അഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം സാധാരണ ജനങ്ങളോടും ഇവിടുത്തെ ബഹുഭൂരിപക്ഷ ആളുകളോടും സംസാരിക്കാറുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷ ആളുകളും അദ്ദേഹം പറയുന്നത് അനുസരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ദീപം തെളിക്കാൻ പറയുമ്പോൾ ബഹുഭൂരിപക്ഷ ആളുകളും അതനുസരിക്കുന്നതും, അല്ലെങ്കിൽ പാത്രം കൊട്ടാനോ കൈയടിക്കാനോ പറയുമ്പോഴൊക്കെ ജനങ്ങൾ അനുസരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ആവശ്യമില്ലാതെ ഒരു കാരണം പറയാനില്ലാതെ മാറിയിരുന്ന് വിമർശിച്ച് നിങ്ങൾ ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ ഓരോ തവണയും ചെറുതായി പോവുകയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് വളരെ വ്യക്തവും കൃത്യമായി തന്നെ പറയുന്നു, ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു
വ്യക്തിയാണ്, മനുഷ്യനാണ് നരേന്ദ്രമോദി. നിങ്ങളുടെ 18, 19, 20 അടവ് പ്രയോഗിച്ചാലൊന്നും ആ മനുഷ്യനെ തോൽപ്പിക്കാനോ ആ മനുഷ്യൻ്റെ മേൽ മാനസികമായോ അല്ലെങ്കിൽ അധികാരപരമായ യാതൊരു വിജയവും നിങ്ങൾക്ക് ഒരു കാലത്തും കൊയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിമർശനവും കല്ലെറിയലും ഈ ചെളിവാരി ഏറിയലും ഒക്കെ ഇങ്ങനെ അനുസ്യൂതം തുടരുക. അതായത് ഒരു ട്രെയിൻ വേഗതയിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ട്രെയിനിനുള്ളിൽ തന്നെ മുന്നോട്ട് നോക്കിയിരിക്കുന്ന സീറ്റുകളും കാണും, പിന്നിലോട്ട് നോക്കിയിരിക്കുന്ന സീറ്റുകളും കാണും. കുറച്ച് പേര് പിന്നിലോട്ട് പുറകോട്ട് നോക്കിയിരുന്നു എന്ന് വെച്ച് ആ ട്രെയിൻ പുറകോട്ട് പോവില്ലല്ലോ, ആ ട്രെയിൻ മുന്നോട്ട് തന്നെ പോകും. ഈ ഒരു ഉപമ മോദിജിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, നിങ്ങളെ കൊണ്ട് അത്രയേ പറ്റൂ. മാക്സിമം വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.